ഹായ് നമസ്കാരം സക്സസ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ അധികം ആളുകൾക്ക് ഈ ഒരു സംശയം മാറ്റുവാനാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത് 2 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് എല്ലാവരും ആരും സ്കിപ്പ് ചെയ്തു പോയി പൂർണ്ണമായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കും കാരണം നിങ്ങൾക്ക് ഇത് വിലയേറിയ ഒരു ഇൻഫർമേഷൻ ആണ് അതിനും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മുട്ട തിരിച്ചു വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ആളുകൾക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണ ഇതിനെ എല്ലായിടത്തും ചൂട് കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് തിരിച്ചു വെക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ പിന്നെ ഹ്യൂമിഡിറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് എന്നാൽ തെറ്റായ ഒരു ധാരണയാണിത് നമുക്കറിയാം നമ്മുടെ അടക്കോഴികൾ അട വെക്കുമ്പോൾ ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ് ഇങ്കുബേറ്ററിൽ നടക്കുന്നത് ഇങ്കുബേറ്റർ എന്ന് പറഞ്ഞാൽ വലിയൊരു അടക്കോഴി എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ ആ അടക്കോഴി എന്തൊക്കെ ചെയ്യുന്നു ആ കോഴി എന്തൊക്കെ ചെയ്യുന്നു അതിന് പ്രകൃതി കൊടുത്ത വിവരം അനുസരിച്ച് അല്ലെങ്കിൽ ദൈവം കൊടുത്ത കഴിവ് വെച്ചിട്ട് ഈ കോഴികൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങളൊരു കർഷകനാണെന്ന് ഞാൻ പറയില്ല കാരണം നമ്മളൊരു കർഷകനാകുമ്പോൾ അല്ലെങ്കിൽ പോൾട്രിയിലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്നവരാണ് നമ്മൾ കുറച്ച് മുട്ടകൾ കോഴിയുടെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ ആ കോഴി ഓരോ നിശ്ചിത സമയത്തിനുള്ളിൽ ഈ കോഴികൾ അതിൻ്റെ കൊക്കുകൊണ്ട് ഈ മുട്ട തിരിച്ചു വെച്ചു കൊടുക്കുന്നത് കാണാം അതുപോലെ തന്നെ കോഴികൾ ഒന്ന് എഴുന്നേറ്റ് കുറച്ചു നേരം നിന്നിട്ട് ഇരിക്കുന്നത് കാണാം ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും ഇതേ ഒരു പ്രോസസ്സ് തന്നെയാണ് ഇങ്കുബേറ്ററിൽ ചെയ്യുന്നത് ഇങ്കുബേറ്ററിൽ നമ്മൾ ടെമ്പറേച്ചർ 37.5 നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് ആരും പറഞ്ഞു തന്ന അല്ലെങ്കിൽ ആരും കണ്ടുപിടിച്ച ഒരു തന്ത്രമല്ല അത് കോഴികൾ ഇരിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചറാണ് 37.5 അതുപോലെ തന്നെ 60 മുതൽ 65 വരെ സ്റ്റാർട്ടിംഗിൽ ഹ്യൂമിഡിറ്റി വേണമെന്ന് പറയുന്നതും അത് കോഴികൾ പുറപ്പെടുവിക്കുന്ന ഹ്യൂമിഡിറ്റി സിസ്റ്റത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുക അതുപോലെ വിരിയുന്ന സമയത്ത് അത് കൂടുതൽ ഹ്യൂമിഡിറ്റി പുറപ്പെടുവിക്കും ആ സമയത്ത് നമ്മൾ 90 മുതൽ 110 വരെ ഹ്യൂമിഡിറ്റി ആക്കുന്നതും ഈ കോഴികളുടെ ആ ചിറകിനടിയിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ഇതേ രീതി തന്നെയാണ് നമ്മൾ മുട്ട റൊട്ടേറ്റ് ചെയ്ത് വെക്കുന്നതും മുട്ട റൊട്ടേറ്റ് ചെയ്ത് വെക്കുന്നത് ഒരിക്കലും ചൂട് എല്ലാ കോഴികളുടെ മുട്ടകളിലും മുട്ടകൾക്ക് വെത്തുവാൻ വേണ്ടിയിട്ടല്ല ഞാനൊരു കാര്യം കാണിച്ചുതരാം ഇതൊരു മുട്ടയാണ് ഈ മുട്ട നമ്മൾ ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ നമ്മൾ ഹാച്ചിങ് പാഡിൽ വെക്കുക ഈ ഹാച്ചിങ് പാഡിൽ വെക്കുന്ന ഈ മുട്ടകൾ നമ്മൾ എല്ലാ സമയവും നമ്മൾ ഇതുപോലെ നമ്മൾ വെച്ചിരുന്നാൽ ഈ മുട്ടയുടെ ഉള്ളിലുള്ള ഭ്രൂണം അടങ്ങുന്ന ആ ഒരു മഞ്ഞക്കരു ഇതിൻ്റെ താഴെ വന്ന് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ ഇതിൻ്റെ ഭ്രൂണം ഇതിനകത്ത് ഒട്ടിപ്പിടിക്കുമ്പോൾ സമയത്ത് ഇതിൽ 18 ദിവസം അല്ലെങ്കിൽ 14 ദിവസം കഴിയുമ്പോൾ ഇതിൽ വളർച്ച പ്രാപിക്കുന്ന ഭ്രൂണം ഇതിൽ ഒട്ടിപ്പിടിച്ചിരുന്നാൽ അവിടെ ഇരുന്ന് മരണപ്പെടുവാനോ അല്ലെങ്കിൽ പുറത്തേക്ക് വരാൻ സാധിക്കാതെ 21 ദിവസം കഴിയുമ്പോൾ മരണപ്പെടാനോ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് ഓരോ 4 മണിക്കൂറിനുള്ളിലും ഇത് തിരിച്ചു വെച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെക്കുമ്പോൾ ഇതിൽ ഭ്രൂണത്തിന് ചലനം സംഭവിക്കുകയും ഇത് കൂടുതൽ സ്ട്രോങ് ആയിട്ട് കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് ഭ്രൂണത്തിന് വളരാൻ സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും അതാണ് ഈ മുട്ട തിരിച്ചു വെക്കുന്നതിൻ്റെ ഒരു ട്രിക്ക് അല്ലാതെ നമ്മൾ ഈ മുട്ട തിരിച്ചു വെച്ച് ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്കുബേറ്ററിൽ വെക്കാം ഈ രീതിയിൽ വെക്കാം ഏത് രീതിയിലാണെങ്കിലും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ വരണമെന്ന് മാത്രമേ ഉള്ളൂ തിരിച്ചു വെക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ചെങ്കിലും നമ്മൾ ഇത് ചരിയണമെന്ന് മാത്രമേ ഉള്ളൂ അതാണ് ഈ തിരിച്ചു വെക്കൽ എന്ന് പറയുന്ന ആ ഒരു രീതിയിലുള്ള ട്രിക്ക് ഏതായാലും ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക പോരുന്നു നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം